പലരുടെ സന്തോഷം രണ്ട് അഭിപ്രായം പറഞ്ഞല്ലോ. ഒന്ന് ഭീഷണിയായിട്ടും കൂട്ടാം, മറ്റത് വേണമെങ്കിൽ അത് മേടിക്കാൻ മാത്രം മേടിക്കാൻ നമ്മൾ കാണില്ല എന്നുള്ള അർത്ഥത്തിലാകാം. ഇനിയിപ്പം പിടിച്ചിരിക്കാൻ അതേ പറ്റൂ, ആ അർത്ഥത്തിലാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ നടത്തിട്ട് ജലീലിന്റെ കൂടത്തിൽ പാലയുടെ സന്തോഷം പിണറായി വിജയനും ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുക, അങ്ങനെ മാറ്റിയെടുക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ സത്യം ബോധ്യപ്പെട്ടു പോയി. ഞാൻ ഇത് പറയാനാണ് തെറ്റിദ്ധരിക്കുന്നത്. യോബ്ദുള്ള കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഒരു രണ്ടു കൊല്ലം മുമ്പ് യോബ്ദുള്ള ഞാനുള്ള ചർച്ച പങ്കെടുക്കുമ്പോ പച്ചയ്ക്ക് വർഗീയ മുസ്ലിം വർഗീയത പറയുക, അബ്ദുള്ള മാത്രമല്ല എം എസ് എന്റെ പ്രസിഡന്റും. ഞാൻ ചോദിച്ചു അബ്ദുള്ള തന്നെ പറ്റി ഞാൻ നല്ല മനുഷ്യനായിട്ടാണല്ലോ കണ്ടുവരുന്നത്, ആ ഇത്ര വൃത്തികെട്ടവരാണെന്ന് ഞാൻ ചോദിച്ചു. സത്യപ്പോ ചോദിച്ചു നോക്കിയുള്ളു, ദേഷ്യത്തിലാണ് എന്റെ ഓർമ്മ, താൻ ഇത്ര വൃത്തികെട്ട വർഗീയതയാണെന്ന് ഞാൻ ചോദിച്ചു. എന്തൊരു കടുങ്കിയ, ഇതൊക്കെ എന്നെ കുഴപ്പം തരുമോ, പഠിപ്പിക്കുന്നതിന് കുഴപ്പമാ, ക്രിസ്ത്യാനിയുടെ പള്ളിക്കൂടത്ത് വേളവാടത്ത് പഠിപ്പിക്കും, നിന്നെപ്പോലും നിന്റെ ആൾക്കാരെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇവരുടെ ഓത്ത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നതിന് കുഴപ്പമുണ്ട്, ഞാൻ ഇതിന് വിശ്രാമിച്ച് കിടക്കുന്നത്, കാരണം സമുദായത്തെ മോശമാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വായിച്ച് പഠിക്കുന്ന ആളാ. ഇവിടുത്തെ സാഹചര്യം എന്താ സുധീഷ മനസ്സിലാക്കിക്കൂ, ഞാൻ സത്യം പറയാം, വലിയ അരക്ഷിതാവസ്ഥയിലും സുരക്ഷിതത്വം ഇല്ലാത്തമയിലേക്കും കേരളം കടന്നുപോയി. ഈ ജലീലുമാർ ഇനിയും ഉണ്ടാവും, ഈ ജലീലുമാരുടെ രാജ്യമായി മാറിയിരിക്കുന്നു കേരളം. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജലീല് ഈ അടുത്ത കാലത്ത് ചെയ്തെന്താ, സ്വർണ്ണക്കള്ളക്കടത്ത് നമ്മളെ സ്വപ്നാ സുരേഷും സരിത്തും പറഞ്ഞല്ലോ, ആ മുഖ്യമന്ത്രി കൊണ്ടുവരാത്ത നോട്ട് കേട്ടായിരുന്നു, നോട്ട് ഡോളറായിരുന്നു, തിരിച്ചു വന്ന സ്വർണ്ണമായിരുന്നു പറഞ്ഞു. അതുപോലെ കെ ടി എലിയിൽ കൊണ്ടുവന്നല്ലോ, കെ ടി എലിയിലെ യു എ ഇന്ന് കോൺസുലേറ്റ് വഴി ഇറക്കിയ രണ്ട് വാനെ കെട്ടി സാധനം കൊണ്ടുപോയി, കുറെ ആള് വിട്ടോ, ആള് വിട്ടോളാ. ഞാൻ ഒരു ലോഡ് പോയത് കൊല്ലം, ഒരു ലോഡ് പോയത് നമ്മുടെ മലപ്പുറം. ഇത് മുഴുവൻ നോട്ട് കെട്ടായിരുന്നു അറിയാമോ, സ്വർണവും. ഇതുപോലെ പാകിസ്ഥാൻ അടിച്ച ഇന്ത്യൻ നോട്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ മലപ്പുറത്ത് ഇത് കൊണ്ടുപോയിട്ട് എന്താ ഇതെന്ന് അറിയാമോ, മലപ്പുറത്ത് ചെല്ലുമ്പോ നമ്മുടെ വണ്ടി കുറെ നിൽക്കുക, ഇവർക്ക് മനസ്സിലായില്ല, ഒരു വിജനമായ സ്ഥലത്ത് എന്താ ഒരു കിളവ തലക്കെട്ടും കിട്ടി, മുസ്ലിം അന്ന് ഇപ്പൊ ഉണ്ട് പാവോ, അവിടെ നിർത്തി അയാളെ അവിടെ ഇറക്കി ഇത് മുഴുവൻ. എന്നിട്ട് എങ്ങോട്ടാണ് ആ വണ്ടി ഒന്ന് പോയി പത്ത് മിനിറ്റ് ഇത് മുഴുവൻ അന്നേരം വന്ന് ഒരു സെറ്റ് വന്ന് എടുത്തുകൊണ്ട് ചോന്നുകൊണ്ട് പോയി. എവിടെ പോയത് പിന്നെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, കൊലപാതകം നടക്കല്ലോ, തിരിച്ചു പോകുന്നു. അന്നേരം എന്നെ വിളിച്ചു. ഇത് ഇന്ന് ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ രാജ്യത്ത് കള്ളപ്പണത്തിന് ഇടപാട്, കള്ളപ്പണത്തിന് ഒഴുക്കും കള്ളനോട്ടിന്റെ ഒഴുക്കും കള്ളപ്പണം സ്വർണത്തിന് വരവും കൂടിക്കൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ആരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ ഇത് എന്താ മകളെ കെട്ടിച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ട് എന്തും ചെയ്യാൻ അനുവദിക്കാമോ, എന്തൊരു മര്യാദയാണ് ഇത്? ഇത് എല്ലാം തലവട്ട് ഫാരിസ് അബൂബക്കറാണ് ഞാൻ പറയുന്നത്, എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ബോധ്യം കൊണ്ട് പറയുക, 92 സ്ഥലത്ത് ഇന്നലെ റെയ്ഡ് നടന്നല്ലോ, ഇനി എവിടെല്ലാം റെയ്ഡ് നടത്താനുണ്ട്? ഫാരിസ് അബൂബക്കറിന്റെ ആള് ഞാൻ ചെയ്തിട്ട് എറണാകുളത്ത്, എറണാകുളത്ത് ആരാ ഇവിടെ ആള്, എറണാകുളത്ത് ഇവിടെ ആളാരാന്ന് ചോദിച്ചാൽ പറയാം, ഒരു സുരേഷ് പിള്ള, ഇതാണ് അയാളാണ് ഈ രാജ്യം എന്നാണ് വസ്തു മേടിച്ച് ഫാരിസ് അബൂബക്കറിന് കൊടുക്കുന്നത്. നമ്മുടെ രഞ്ജിപ്പണിക്കറുള്ള പത്രപ്രവർത്തകൻ ചോദിച്ചു, എല്ലാ ചരിത്രവും അത് ഉണ്ടായിരിക്കുക, രഞ്ജിപ്പണിക്കർ മാന്യ അതുകൊണ്ട് പത്രം ഉണ്ടായിരിക്കുക, മനസ്സിലായില്ലേ? നമ്മുടെ പട്ടാറ ഉണ്ട്, ജോസ് പട്ടാറ, അങ്ങേരെയും ഞാൻ ഇന്നലെ കുറ്റപ്പെടുത്തുക, പക്ഷെ ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോ അങ്ങേര് പാവുക, അങ്ങേരെയും ചുറ്റിച്ചത്, അങ്ങേര് ₹2 കോടി നമ്മളെ സഭ മേടിച്ചിട്ട് 1 കോടി 10 ലക്ഷം കൊടുത്തു, ഇനിയും കൊടുക്കാറുണ്ട്. പാവത്തെ നശിപ്പിച്ചു വെച്ചിരിക്കുക, പാവം ഈ കള്ളത്തരത്തിൽ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കേരളത്തിന് ഗതി ഈ ഈ അത് ഗതിയിൽ കൊണ്ടുവന്ന എന്താന്ന് പറഞ്ഞ് ഖുറാനാണോ, ഗേറ്റുകളിൽ ഗവൺമെന്റ് കൊടുത്ത എന്താ ഖുറാൻ, പരിസ്ഥ ഖുറാൻ സൗദി അറേബ്യയിൽ ഇങ്ങോട്ട് കൊണ്ടണോ, മലയാളത്തിലെ പ്രിന്റ് ചെയ്ത് അറബ് രാജ്യത്ത് പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുള്ള കാര്യം എന്താ, ഇവിടെ പ്രിന്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഖുറാൻ വേണോ, എത്ര വേണം പറഞ്ഞു ഞാൻ കൊടുക്കാമല്ലോ, വേണമെങ്കിൽ ഒരു 10,000 ഖുറാൻ വേണമെന്നോ ഏതെങ്കിലും ഇല്ലാത്ത ഒരു മേഖല പറഞ്ഞു ഞാൻ കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കാൻ തയ്യാറല്ലേ, പരിസ്ഥിതി ഖുറാൻ നമുക്ക് എതിർപ്പുണ്ടോ? നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രവാചകനെ അതിനകത്തുള്ളത്, നമുക്കെന്താ വിരോധം? പക്ഷേ കെ ടി എലിയിൽ കാണിച്ചത് കൊള്ളയാണ്, കള്ളനോട്ട് കൊണ്ടുവന്ന് കള്ളപ്പണവും കള്ളസ്വർണ്ണവും കൊണ്ടുവന്ന് ഈ രാജ്യത്ത് സ്വത്തുണ്ടാക്കി വെച്ച് ഈ രാജ്യത്ത് ഭീകരവാദം വളർത്തുക. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ കൊടുത്തിട്ടുണ്ട്, ചൈന ഉൾപ്പെടെ ഉണ്ട്, ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ റാസ്കൽസും ഇതിന്റെ പുറകിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലൊരു റാസ്കലാണ് ഈ കെ ടി എലിയിൽ, യാതൊരു സംശയം വേണ്ട സുധീഷെ, ഞാൻ പറയുന്നു.
നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഇവിടുത്തെ ക്രിസ്ത്യാനി വളരെ കുറച്ചുള്ളൂ. ക്രിസ്ത്യാനി കുറച്ചുള്ളതുകൊണ്ട് ലവ് ചെയ്യാതെ കൊണ്ട് തീർത്താക്കാൻ നിങ്ങൾ നോക്കി, അതിന് കൊന്നെടുക്കി തീർക്കാൻ നോക്കി. അപ്പൊ ആ ജോസഫ് തോഴക്കാരൻ വാദ്യാറി എന്തിനാ തട്ടിയത്, കാലും കൈയിലും കൈയില്ലാതെ കിടക്കും. അവിടെ എന്ത് പാവം ചെയ്തു, ഇതിപ്പോ ഇടപാടാണ് നടക്കുന്നത്. ഈ എസ് ഡി പി ഉടമ്പാർക്ക് എന്തും ചെയ്യാമെന്നായില്ലേ? നമ്മുടെ മഹാരാജ് കോളേജിലെ ഒരു പാവപ്പെട്ട പയ്യൻ, അവൻ പട്ടികജാതിക്കാരനാണ് ആ കൊച്ചൻ, അവിടെ എസ് എഫ് ഐയുടെ നേതാവ് അവനാണ്. അവൻ എസ് എഫ് ഐ പ്രവർത്തകൊണ്ട് എസ് ഡി പിയുടെ സ്റ്റുഡന്റ് യൂണിയന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ആളെ കിട്ടുന്നില്ല, ഇവനെ കൊന്നാലും കിട്ടുള്ളു. മട്ടാഞ്ചേരിന്ന് 10 പേര് വന്ന എസ് ഡി പിക്ക് ആയിരുന്നു അവനെ കൂത്തിക്കൊന്നു ആലോചിച്ച്. ഇതാഴ്ച എന്ത് നടക്കാൻ തന്നെ ഇതിനർത്ഥം ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നല്ലേ ഇതിനർത്ഥം? കേട്ട് മിണ്ടാതിരിക്കുക നമ്മളെല്ലാം. ഇതൊന്നും സാധ്യമല്ല, ഇത് ജീവിക്കും. അതായത് ആരും ഒരിക്കലും ഗുണ്ടയല്ല, ജനിക്കുന്നത് ഗുണ്ടായിട്ടല്ല, പക്ഷെ സ്വയം ജീവിക്കാൻ വേണ്ടി ഗുണ്ടായുസ്ഥിതിക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു സന്നദ്ധ സേന ഉണ്ടാക്കുന്ന സാഹചര്യം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ ദൈവത്തെ ഓർത്ത് കെരീലിയെപ്പോലുള്ള ഈ റാസ്കൽസ് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ പി സിക്കെതിരെയും ഒരു ചർച്ചയിൽ പി സി ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെടുമ്പോൾ പി സിക്കെതിരെയും ഒരുപക്ഷെ നാളെ ജലീൽ രംഗത്ത് വന്നേക്കാം, നിയമ നടപടിയൊക്കെ ഉണ്ടായേക്കാം. അവരുടെ നേരിട്ട് വരട്ടെ, നേരിട്ട് നോക്കിയേക്കാം. ഞാൻ വേണേ തിരുവനന്തപുരം ഞാനോട് പറ എപ്പൊ ചെല്ലണം പറ, ഞാൻ ചെന്നേക്കാം. എനിക്കാ പേടി, അത് കൊള്ളാം. ഞാൻ പറഞ്ഞ സുധിച്ച് എന്താ ചാട് കാണിക്കുന്ന വൃത്തികേട് കൊണ്ട് എന്താ വരാൻ പോകുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പണ്ട് കാലത്ത് സ്വാതന്ത്ര്യം വിമോചന സമരം ഉണ്ടായി സി പി എം ഇ എം എസിന്റെ ഭരണകാലം. ഞാനൊക്കെ അന്ന് വളരെ കൊച്ച 57-58 കാലമല്ലേ, കൊച്ചു കൊയ്യനായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം. പക്ഷെ അന്ന് ക്രിസ്റ്റഫർ സേന ഉണ്ടാക്കി ക്രിസ്ത്യാനികൾ. ആ ക്രിസ്തഫർ സേനയെ നീല ഉടുപ്പ് നോക്കിയിട്ട് ഞാനിപ്പോ അവർക്ക് കൊച്ചായിരിക്കുമ്പോ അരുത്തർ പള്ളിക്കുന്ന മുറ്റത്ത് കവാത്ത് നടത്തുന്നത് കാർന്നമാര്. ആ നിലയിൽ ക്രിസ്ത്യാനിയെ തിരിച്ചു കൊണ്ടുപോകണോ? ജലീൽ ആലോചിക്കണം. ജലീലല്ല, ജലീലിനെ പോലുള്ളവർ, അബ്ദുള്ള പോലുള്ള ആളുകൾ ചിന്തിക്കണം. നിങ്ങൾ ഈ പണിയായിട്ട് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ വേണ്ടി പല ക്രിസ്തഫർ സേന ഉണ്ടാക്കേണ്ടി വരും കത്തോലിക്കനെ, ക്രിസ്ത്യാനിക്ക്. കത്തോലിക്ക മാത്രമല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗത്തിന് ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കേരളത്തിന് ഗതി ഉണ്ടാവും. അങ്ങനെ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. ഒന്നാലോചിച്ച്, ഒരു പിതാവ് ആകെപ്പാട് അദ്ദേഹം പറഞ്ഞ പാപം എന്താ, റബറിന് 300 രൂപ കിട്ടിയ അതിന് ആ തരുന്നവർക്ക് വോട്ട് കൊടുത്തേക്കാം. എന്നാ ഒരു പാപമാണ്. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടി ബി ജെ പി മോശം എന്നാ പറയുന്നു? ഒപ്പം വയനാട്ടിൽ അങ്ങനെ രാജ്യം ഭരിക്കുന്നു, ഒമ്പത് വയനാട്ടിൽ അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക, അവർ കുറ്റം പറയാൻ പറ്റുമോ? ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ തലയുയർത്തിയിരിക്കുന്ന മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ അത് നിലമെലി ഉണ്ടാക്കി കൊടുത്തതാണ് മോദി, നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു ബി ജെ പിക്കാരനല്ല, പക്ഷെ ആ സത്യം മനസ്സിലാക്കണം. ഇന്ന് ലോകത്തെ വിളിച്ചെന്നാലും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ അവന് നിലയും നിലയുണ്ട്. പട്ടിയുടെ വിലയില്ലായിരുന്നു ഈ കോൺഗ്രസ്സുകാരനും മൻമോഹൻ സിംഗും പഠിച്ചു വന്നപ്പോ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അറിയാമോ? ആ നിലയില ഇപ്പം വിലയുണ്ടപ്പോ അതാണോ ജലീലിനൊക്കെ ഇഷ്ടപ്പെടാത്തത്? ജലീലെ, ഇന്ത്യക്കാരന് എവിടെ വിലയുണ്ട്? അതുപോലെ തന്നെ നമുക്ക് കേരളം, നിങ്ങൾ ജലീൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, 4,67,00,000 രൂപ കടമാക്കി വെച്ചിരിക്കുക. ഈ 35 നിങ്ങൾ അങ്ങനെ ശമ്പളം കൊടുക്കുന്നു, കൊടുക്കാവോ? എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുമോ? കേരളം തീർന്നില്ലേ നിങ്ങള് പഠിച്ച് ഇത് തീവ്രവാദം കൂടെ ഇറങ്ങിയിരിക്കുക. ചിന്ത, ഈ സാമ്പത്തിക പ്രസിഡന്റ് ഇങ്ങനെ അറിയരുത്, ഇവരെ വൃത്തിയുടെ ഭരണം ആരും കാണരുത്, ഇവരെ പിടിച്ചുകൊണ്ടിറങ്ങരുത്. അതിനൊരു ചിന്ത ചർച്ച മാറ്റിയെടുക്കാൻ ഈ ഒരു വൃത്തികെട്ട പ്രസ്താവനയായിട്ട് ഇറങ്ങുക, അതാണ് കെ ടി എൽ ഇതെന്ന എന്റെ ഉറച്ച വിശ്വാസം. ഇത് വളരെ അപകടകരമായ പോക്കാണ്. ഈ കേരളം എങ്ങനെ പിടിച്ചിരിക്കും എന്നതിനെ പറ്റി ആലോചിക്കണം. ഇവിടുത്തെ ജനങ്ങൾ മനസാക്ഷിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഹൈന്ദവ ക്രിസ്ത്യൻ മാന്യമായ ഇന്ത്യൻ മുസ്ലിം ഭാരത ദേശീയ മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു വിട്ടുവീഴ്ചയാക്കാൻ ഇത് പാടില്ല എന്നിവർ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.